ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഏതൊരു സ്ഥിരമായ നിർമ്മാണത്തിൻ്റെയും പ്രധാനപ്പെട്ട സ്വഭാവം അതിൻ്റെ അടിസ്ഥാനമാണ്. അടിസ്ഥാനം അതിന്മേൽ പണിയപ്പെടുന്ന കെട്ടിടത്തിൻ്റെ ഉയരത്തിനും ഭാരത്തിനും പരിധി നിർണയിക്കുന്നു. ദുർബലമായ അടിസ്ഥാനം ഒരു നല്ല കെട്ടിടത്തെ താങ്ങി നിർത്തുവാൻ പര്യാപ്തമല്ല. അതിനാൽ ഒരു വിശ്വാസി തൻ്റെ ജീവിതമാകുന്ന കെട്ടിടത്തിന് എപ്രകാരം അടിസ്ഥാനം ഇടണം? യേശു തന്നെ അതിന് ഉത്തരം നൽകുന്നു. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. എന്നാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ ഒക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. ഈ രണ്ടു വീടുകൾക്കും നേരിട്ട പ്രശ്നം ഒന്നു തന്നെയാണ്. രണ്ടിനും കൊടുങ്കാറ്റിനെയും മഴയെയും പ്രളയത്തെയും അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യൻ പണിത വീട് പാറയിൽ അടിസ്ഥാനം ഉള്ളതാകയാൽ അത് സുരക്ഷിതമായും അചഞ്ചലമായും നിലനിന്നു. എന്നാൽ ബുദ്ധിഹീനനായ മനുഷ്യൻ പണിത വീട് മണലിന്മേൽ അടിസ്ഥാനമുള്ളതാകയാൽ അത് വീണുപോയി. ഈ വീടുകളുടെ കാര്യത്തിൽ എന്ന പോലെ നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളുണ്ട്. പ്രക്ഷുബ്ധങ്ങളില്ലാത്ത ഒരു സ്വർഗീയ യാത്ര വിശുദ്ധ വചനം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല. എന്നാൽ അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ നാം കടക്കേണ്ടതാകുന്നു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന് ദൈവത്താൽ നൽകപ്പെട്ട അടിസ്ഥാനം യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സങ്കീർത്തനം 62:2. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയും ആകുന്നു, എൻ്റെ ഗോപുരവും അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.